ഹലോ ഡിയ, ശ്രദ്ധിക്കേണ്ട വിശേഷം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇന്നൊരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആട്ടോ ഞാൻ ഇടുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് ശരിയായില്ല, പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇടാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്കല്ലാതെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നമ്മൾ വീഡിയോ കൂടെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാട്ടും. എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പം ഈ ഒരു മാല നമുക്ക് ഇന്ന് സെയിലായി, അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു മാലയാട്ട് ഈ ഒരു കുങ്കുരുമാല. അപ്പം അതിൻ്റെ ഒരു ഗോൾഡനൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, മോത്തി. അതുപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു ഷോപ്പിൻ്റെ പേരുകൂടെ ഞാൻ, ഷോപ്പല്ല, പുള്ളി ആ ചേച്ചി വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭമാട്ടോ. അതായത് അനിതാന്നാണ് ചേച്ചിയുടെ പേര്. നമുക്ക് ജ്വല്ലറി മേക്കിന് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസിലും ഓക്സിഡൈസ്ഡും ഇതുപോലത്തെ ഡോരിയും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലത്തെ ഡോരി നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കാൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ പൈസ കൊടുത്തത് വാങ്ങിക്കാം. അപ്പം ചേച്ചിയാണെങ്കിൽ എനിക്കൊരു, ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ, ഒരു പെട്ടി നിറച്ച് സാധനങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാനും വാങ്ങിക്കുന്ന ഒരു ഒരു ഷോപ്പാണ്, ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ റെഗുലർ കസ്റ്റമർ, ഞാൻ വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഇതുപോലത്തെ മെറ്റലിൻ്റെ ബീഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വില കൂടിയ ബീഡ്സുകളുണ്ടല്ലോ, അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സുകൾ, പിന്നാണെങ്കിൽ ഫ്രഷ് വാട്ടർ പേൾസ്, ഗ്ലാസ് പേൾസ്, ക്രിസ്റ്റലിൻ്റെ ബീഡ്സ്. ഇത് ക്രിസ്റ്റലിൻ്റെ ബീഡ്സൊക്കെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന കേട്ടോ. പല തരത്തിലുള്ള ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ അഗേറ്റിൻ്റെ കുറച്ച് വില കൂടുതലാട്ടോ, അഗേറ്റിൻ്റെ ബീഡ്സ്. പിന്നെ ഇങ്ങനത്തെ ബീഡ്സുകളൊക്കെ, ഇങ്ങനത്തെ തിളക്കമുള്ള ബീഡ്സുകൾ, അങ്ങനെ പിന്നെ കുറച്ചിട്ട് വില കൂടിയ ഒരു ബീഡാണ് ഈ ഒരു രാത്രിയിൽ തിളങ്ങുന്ന ബീഡ്സ് ആട്ടോ ഇത്. ഇത് ബ്രേസ്ലെറ്റിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. ഇതിന് പറയുന്നത് ഒറാ ബീഡ്സ് എന്നാട്ടോ പറയുന്നത്. കുറച്ച് വെളിയിലത്തെ വെബ്സൈറ്റിലൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ള ബീഡ്സ് ആട്ടോ ഇത്. പിന്നെ ഗ്ലാസ് ബീഡ്സുകൾ, പലതരത്തിലുള്ള ഗ്ലാസ് ബീഡ്സുകൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിഡൈസ്ഡ് ലോക്കറ്റ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുള്ളത്. ഒന്ന് ഞാൻ മോത്തിന്നും, ഇടയ്ക്ക് ഞാൻ മോത്തിന്നും വാങ്ങിക്കാറുണ്ട്, പിന്നെ അനിത ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങിക്കാറുണ്ട്. ഇതുപോലത്തെ പല പല ലോക്കറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു ലോക്കറ്റാട്ടോ. അപ്പോൾ ഈ ഒരു ലോക്കറ്റ്, പിന്നെ ഇങ്ങനത്തെ സിൽവറിൻ്റെ ബീഡ്സ് ഒക്കെ, ഇങ്ങനത്തെ സിൽവറിൻ്റെ ബീഡ്സ്. ഇപ്പം അത്യാവശ്യം നോർമൽ റേറ്റിനാണ് ചേച്ചി കൊടുക്കുന്നത്. എനിക്കത്ര വലിയ വില കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. നല്ല മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ നല്ലപോലെ പൈസ മുടക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ആണെങ്കിൽ കടയിലൊക്കെ കിട്ടുന്ന ജുംക്ക ഉണ്ടല്ലോ, ഇതുപോലത്തെ ജുംക്കയുടെ ബേസ്, ഇത് ഒരു ആൻറ്റിക് കളറാട്ടോ, ഇതുപോലത്തെ സിൽവറും ഉണ്ട്. അപ്പം ഇതുപോലൊക്കെ നമുക്ക് ജുംക്കയുടെ ബേസായിട്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ബേസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാട്ടോ. പിന്നാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റഡ്സ്, ഇതുപോലത്തെ സ്റ്റഡുകൾ, അപ്പം ഇതൊക്കെ ഇച്ചിരി വെയിറ്റ് ഉള്ളതാട്ടോ. ഇത് നമ്മൾ കടയിലൊക്കെ ആകുമ്പോൾ കുറച്ച് പൊള്ളയായിട്ടുള്ള വെയിറ്റ് ഇല്ലാത്തതായിരിക്കും. അപ്പം ഇതിച്ചിരി വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ജുംക്കയുടെ ബേസാട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോക്കറ്റ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, അങ്ങനത്തെ ലോക്കറ്റുകൾ, അങ്ങനത്തെ പിന്നെ ഇതുപോലത്തെ ത്രെഡുകളൊക്കെ ഉണ്ടല്ലോ, ഡോരി, ഇങ്ങനത്തെ ത്രെഡുകളൊക്കെ. ഈ ത്രെഡ് നമുക്ക് ഒന്നെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത്രയും ടൈം എടുത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലർ ഇത് വാങ്ങിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ത്രെഡുകളൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ട്. ഇത് മോത്തിയിലും ഉണ്ട് കേട്ടോ, രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ്, പിന്നെ വേറെ കുറേ ജ്വല്ലറി സ്റ്റോർസ്, മെറ്റീരിയൽസ് വിൽക്കുന്ന സ്റ്റോർസ് ഉണ്ട് മുംബൈയിലാണെങ്കിലും. അത് ഞാൻ ഇവിടെ രണ്ടിടത്തും കിട്ടിയില്ലെങ്കിൽ ഉള്ളൂ വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ട ഐറ്റംസ് ഈ രണ്ട് സ്റ്റോറിലും, അനിത ചേച്ചിയുടെ കയ്യിലും അതുപോലെ തന്നെ മോത്തിയിലും അവൈലബിൾ ആട്ടോ. അപ്പം എനിക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്ന ആട്ടോ. അപ്പം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ നമ്പർ, കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ജസ്റ്റ് പ്രൊമോഷനായിട്ടൊന്നും അല്ല, കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ക്വാളിറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അതായത് നമ്മൾ നല്ല രീതിയിൽ ഈ മെറ്റീരിയൽസ് ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിപ്പോൾ. കാരണം ഓക്സിഡൈസ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും പുറത്തിരിക്കുമ്പോഴത്തേക്കും അത് ഗോൾഡിനാണ് പ്രശ്നമുള്ളത്, വേറെ സിൽവറിനൊന്നും അത്ര വലിയ. അപ്പോൾ നമ്മൾ കവറിനകത്തൊക്കെ ആക്കി പാക്ക് ചെയ്ത് വേണം, അത് സെക്യൂർ ആക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ബീഡ്സൊക്കെ ആണെങ്കിലും ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചുരുണ്ടുകൂടി അങ്ങ് ഇരിക്കാതെ സെപ്പറേറ്റ് ബീഡ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് കവറിനകത്തൊക്കെ ആക്കി വേണം നമ്മൾ സൂക്ഷിക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള മാലയുടെ മേക്കിംഗ് വീഡിയോ ആട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഈ ഡോരിയ, ഈ ലോക്കറ്റുകൾ, ഇതെല്ലാം എനിക്ക് ചേച്ചി അയച്ചു തന്ന കേട്ടോ. അങ്ങനെ അവിടെ ഈ ലോക്കറ്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചേച്ചി പറയുന്നതായിരിക്കും.
അപ്പം നമുക്ക് ഈ ഒരു ത്രെഡ് നമുക്ക് ഒന്നെങ്കിലും നമുക്ക് തന്നെത്താനെ ഇത് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് അത്രയും ക്ഷമ, ചിലപ്പോൾ പലർക്കും ആ ഒരു ക്ഷമ കാണത്തില്ലായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് എംബ്രോയിഡറി ത്രെഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡോരീസൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എല്ലാവർക്കും ആ ഒരു ക്ഷമയും കാര്യങ്ങളൊന്നും ചിലപ്പം കാണണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ചെയ്യാൻ അറിയാത്ത, അങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വേറൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് വാങ്ങിക്കാൻ, ഇങ്ങനത്തെ ത്രെഡുകൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ സിമ്പിൾ ലോക്കറ്റായിട്ടുള്ള ത്രെഡിൽ വരുന്ന ലോക്കറ്റായിട്ടുള്ള മാലകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതിപ്പം ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രീന്, മറ്റേ ലൈറ്റ് ഗ്രീൻ അല്ല, മറ്റേ ഗ്രീൻ ഉണ്ടല്ലോ ഡാർക്ക് ഗ്രീന്, അത് തത്തപ്പച്ച കളറല്ല, മറ്റേ ചാണകപ്പച്ച, അങ്ങനത്തെ കളറുകൾ. പിന്നെ റെഡ്, മെറൂണ്, റോയൽ ബ്ലൂ, അങ്ങനത്തെ. ഇപ്പം ഈ സെറ്റും മുണ്ടും ബ്ലൗസിന് ചേരുന്ന, കരയ്ക്ക് ചേരുന്ന ആ ഒരു നിറത്തിനനുസരിച്ച് മാലകളൊക്കെ എടുക്കുന്ന ആൾക്കാർ, ഉള്ള ആൾക്കാർക്കും ത്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഓണ സീസണോടാകുമ്പോഴത്തേക്കും ത്രെഡിൻ്റെ ജ്വല്ലറിക്ക് ഭയങ്കര മൂവ്മെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം എൻ്റെ ഇതാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പോകുന്നത് ഇതുപോലത്തെ ത്രെഡിൻ്റെ ജ്വല്ലറീസാണ്. സാധാരണ മറ്റ് ബീഡ്സ് ടൈപ്പ് ജ്വല്ലറീസിനെക്കാട്ടിലും ഒരുപാട് പേർക്ക് ഇഷ്ടവും ഇങ്ങനത്തെ ത്രെഡിൻ്റെ മാലകളാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതോടൊന്ന് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. പിന്നെ മറ്റേ മുടി പോലെ പിന്നെ എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും അത് അറിയായിരിക്കും, ജുംകാമാലയൊക്കെ ഉണ്ടാക്കാൻ. അത് അതിൻ്റെ വീഡിയോയും പറ്റുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇടാം. കാരണം നമുക്ക് ഇങ്ങനെയൊന്നും അത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടി, മടിയെന്നല്ല ചിലപ്പോൾ അത് തെറ്റിപ്പോവും, പിന്നെ ഒന്നുകൂടെ എടുക്കണം, പിന്നെ നമുക്ക് ആകെ പടയങ്ങ് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കൊണ്ടാട്ടോ. അപ്പം നമ്മൾ ഈ ലോക്കറ്റയിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഗുങ്കുരു ബീഡ്സ് അല്ല, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഗുങ്കുരൂസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗുങ്കുരു വലിയ കുങ്കുരു ഉണ്ട് കേട്ടോ, വലിയ കുങ്കുരു ഉണ്ട്, ചെറിയ കുങ്കുരു ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഓക്സ്, ബ്ലാക്ക് മെറ്റൽ ഓക്സിഡൈസ്ഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കുക. ഇപ്പം ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിച്ച് കൂട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഓണ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കെമ്പിൻ്റെ മെറ്റീരിയൽസ്, ചെലങ്ക, അതുപോലെ തന്നെ നമ്മുടെ ത്രെഡിൻ്റേത്, അങ്ങനത്തെ ഉള്ളത് കൂടുതലായിട്ടും പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന്, മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം സോൾഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലാതെ വെറുതെ ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് എനിക്ക് സെയിലൊന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലൊരു ത്രെഡിലാണ് നമ്മൾ ഈ ഒരു ലോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഗിയർ വയർ എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് കരയുള്ള, അല്ലെങ്കിൽ സെറ്റും മുണ്ടും സാരിയുടെ കൂടെ കിടാൻ പറ്റുന്നൊരു മാലയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം ചെസ്റ്റിൻ്റെ ചെറിയൊരു താഴെ വരെ കാണുമായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാ ഡോരീസും ഇത്രയൊക്കെ ലെങ്താണെന്ന് തോന്നുന്നുള്ളത്. ഇപ്പം മാക്രീമിൻ്റെ ത്രെഡ് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഡോരീസൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇപ്പം മാക്രീമിൻ്റെ ത്രെഡ് വേറെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞാനെപ്പോഴും വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മെറ്റീരിയൽസിന് ചേച്ചിയെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.